ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷനാണ് മധേരൻ. മധേരനിൽ എത്തിച്ചേരാൻ മുംബൈയിൽ നിന്ന് കല്യാണിലെത്തുക, കല്യാണിൽ നിന്ന് സബർബൻ ട്രെയിനിൽ നേരൽ റെയിൽവേ സ്റ്റേഷനിലെത്തുക, അവിടെ നിന്ന് 2 മണിക്കൂർ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്താൽ മധേരനിലെത്താം. മഴക്കാലത്ത് ഈ ടോയ് ട്രെയിൻ ഉണ്ടാകത്തില്ല. പകരം ഷെയർ ടാക്സി ബുക്ക് ചെയ്യുക. 100 രൂപയ്ക്ക് നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് നേരിൽ നിന്ന് മധേരനിലെത്താം. ഇവിടെ റൂം എടുക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരുപാട് റൂം അവൈലബിൾ ആണ്. ഇവിടുത്തെ നിയമം അനുസരിച്ച് സോളോ ട്രാവലേഴ്സിന് റൂം കൊടുക്കത്തില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരണമെന്ന് പറയും. പക്ഷേ നമുക്കങ്ങനെ സീനൊന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, കൺഫേം ചെയ്തതിന് ശേഷം എനിക്ക് റൂം കിട്ടി. നമുക്ക് റൂം കിട്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഡ്രൈവർമാരൊക്കെ നമ്മളെ പേടിപ്പിക്കും. അങ്ങനെ ഒരു സീനൊന്നുമില്ല. മധേരൻ ഗേറ്റ്വേയിൽ 50 രൂപ എൻട്രി പാസ് എടുത്ത് അകത്തോട്ട് പോവുക. അവിടെ നിന്ന് വീണ്ടും ഒരു 2 കിലോമീറ്റർ പോയാൽ റെയിൽവേ സ്റ്റേഷനിലെത്താം. നമുക്കിവിടെ നിന്ന് ഇലക്ട്രിക് ഓട്ടോ മാത്രമേ ഉള്ളൂ. 35 രൂപ കൊടുത്ത് നമുക്ക് മധേരൻ റെയിൽവേ സ്റ്റേഷനിലെത്താം. മധേരനിൽ കാഴ്ച കാണാൻ റെയിൽവേ സ്റ്റേഷനടുത്ത് റൂം ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ വ്യൂ പോയിന്റുകളെല്ലാം ഇതിനടുത്തായിരിക്കും. നമുക്ക് ടോയ് ട്രെയിൻ ആണെങ്കിൽ മധേരം വരെ എത്തും. ഇപ്പോൾ ടോയ് ട്രെയിൻ നേരൽ വരെ പോകുന്നില്ല, അത് അടുത്ത അമൻ ലോഡ്ജും ഗേറ്റ് വേ വരെ മാത്രമേ പോകുന്നുള്ളൂ. 1000 രൂപയ്ക്ക് നല്ല റൂം കിട്ടി. ഫുഡ് കഴിക്കാനൊക്കെ ഇതിനടുത്ത് തന്നെ സൗകര്യങ്ങളുണ്ട്. കൂടാതെ മിക്കവാറും വ്യൂ പോയിന്റുകൾക്കടുത്ത് കടകൾ കാണും. ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവരെ മിസൽപ്പാവും വടാപ്പാവും ഒക്കെയാണ്. ഉച്ചയാകുമ്പോൾ ചോറും ചിക്കൻ മീനും കിട്ടും. ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷനാണ് മധേരൻ. എന്റെ നോട്ടത്തിൽ ഇതൊരു കാടാണ്, വലിയ വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്തൊരു കാട്. മധേരന്റെ അർത്ഥം തന്നെ നെറ്റിയിൽ കാട് എന്നാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി മധേരനിൽ വാഹനങ്ങളെയൊന്നും അനുവദിക്കത്തില്ല. മധേരനിലെ വ്യൂ പോയിന്റ് കാണാൻ നമുക്കെല്ലാം നടന്നു പോകണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് കുതിര സവാരി ഉപയോഗിക്കാം. എൻ്റെ ആദ്യത്തെ യാത്ര ചാർലോട്ട് ലേക്കിലേക്കാണ്. ഈ ലേക്ക് കുറച്ച് സീനാണ്. ഇപ്പോൾ ഇറങ്ങി കുളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ഇവിടെ മരണങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ലേക്കാണിത്. നല്ല ഭയങ്കര സീനറിയാണ്. അടുത്തൊരു അമ്പലമുണ്ട്. മധേരനിൽ 30-ലധികം വ്യൂ പോയിന്റുകളുണ്ട്. നമുക്ക് എല്ലാ വ്യൂ പോയിന്റുകളും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റത്തില്ല. 2 പകലും 1 രാത്രി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ വ്യൂ പോയിന്റും കാണാം. മിക്കവാറും വ്യൂ പോയിന്റുകളിൽ ഒരേ കാഴ്ചകളായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യമുള്ള വ്യൂ പോയിന്റുകൾ മാത്രം സെലക്ട് ചെയ്ത് പോയാൽ മതി. കുതിരസവാരി ആണെങ്കിൽ ഒരു 5 വ്യൂ പോയിന്റ് 400 രൂപ എന്ന കണക്കിൽ അവർ മേടിക്കും. അത് അടുത്തടുത്തുള്ള വ്യൂ പോയിന്റ് ആയിരിക്കും. 2 വ്യൂ പോയിന്റുകൾ തമ്മിൽ നല്ല ദൂരം വരുന്ന സീനുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല പൈസ ചിലവാകും ഈ കുതിരസവാരി നടത്തിയാൽ. ഇതിനടുത്ത് തന്നെ ദൂരക്കാഴ്ചകൾ കാണാൻ ഒരു ടെലസ്കോപ്പ് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ ടെലസ്കോപ്പിൽ കൂടെ കാണുന്ന ഗ്രാമത്തിന്റെ പേരാണ് ഉമ്പർനാടി. ചാർലോട്ട് ലേക്കിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് കിങ് എഡ്വേർഡ് പോയിന്റും കിങ് ജോർജ് പോയിന്റും കാണാൻ പോവാം.
മദേരൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലം നിർമ്മിച്ചതും അതിന്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ കിങ് ജോർജിനും കിങ് എഡ്വേർഡിനും വേണ്ടി സെറ്റ് ചെയ്തു വെച്ച ഒരു വ്യൂ പോയിന്റ് ആയിരിക്കും ഇത്. ഇതിനടുത്തുള്ളത് ഇക്കോ പോയിന്റ് ആണ്. ഇക്കോ പോയിന്റിൽ നമുക്ക് അതിന്റെ ഇക്കോ കിട്ടുമെങ്കിലും വലിയ ഇക്കോ ഒന്നുമില്ല, ചെറിയൊരു ഇക്കോ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടതിന് ശേഷം ഹണിമൂൺ പോയിന്റ്. സീസൺ അല്ല, കറക്റ്റ് സീസൺ എന്ന് പറയുമ്പോൾ മഴക്കാലത്താണ്. പിന്നെ ഈ ഒരു ദീപാവലി സമയത്ത് ഡിസംബർ ആ സമയത്തൊക്കെ കുഴപ്പമില്ലാത്ത ഒരു സീസണാണ്. അത് കഴിഞ്ഞ് ലൂസിയ പോയിന്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് പാരഡൈസ്. ഇവിടെ ഒരു സൈഡിൽ നിന്ന് വെള്ളച്ചാട്ടം, മറ്റേ സൈഡിൽ നിന്ന് ചാർലോട്ട് ലേക്ക്, അപ്പുറത്ത് നിന്ന് ഒരു ഫോർട്ട്, ഇതെല്ലാം കാണാം. ഇതിനടുത്താണ് വോണ്ട്രി ഹിൽ പോയിന്റ്. വോണ്ട്രി ഹിൽ പോയിന്റ് നല്ല സീനറീസ് ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് പോകുന്നതിനേക്കാളും നല്ല വൈകിട്ട് രാവിലെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് സൺസെറ്റ് പോയിന്റ്. ഇവിടെ എയർടെല്ലിലേക്ക് സിഗ്നൽ കിട്ടും, ഗൂഗിൾ മാപ്പൊക്കെ വർക്ക് ചെയ്യും, പക്ഷെ ഉപയോഗിക്കരുത്. വഴിതെറ്റിക്കും. ഇവിടെ ആകെ ഉപയോഗിക്കേണ്ടത് സൈൻ ബോർഡുകളാണ്. അതിലെ ഡയറക്ഷൻ ശരിയായിരിക്കും, പക്ഷെ ആ ദൂരം എന്ന് പറയുന്നത് അത് കൃത്യമായിരിക്കത്തില്ല. നമ്മൾ നടന്ന് പദം വരും. എനിക്ക് സൺസെറ്റ് പോയിന്റിലൂടെ യാത്രയിൽ വഴിതെറ്റിപ്പോയി. ഒന്നുകിൽ സൈൻ ബോർഡുകൾ നോക്കുക, അല്ലെങ്കിൽ ലോക്കൽസിൻ്റെ അടുത്ത് ചോദിക്കുക. ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവരൊന്നും അല്ല, ഇവിടെ കടയിട്ടാക്കുന്നവരും ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ലോക്കൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. നമ്മൾ പേ മാസ്റ്റർ പാർക്ക് എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഇവിടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഈ കാണുന്ന കുതിരയുടെ പുറത്ത് വെച്ചാണ്. വൈകിട്ട് നടക്കാൻ ഇറങ്ങി. ഇതിനടുത്ത് തന്നെ മൈര പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റ് നല്ല വ്യൂ ആണ്. ഇതിനടുത്ത് തന്നെ അടുത്തൊരു പോയിന്റ് ആണ് മങ്കി പോയിന്റ്. മങ്കി പോയിന്റ് എന്ന് പറയുമ്പോൾ 6:30 മദേരം മൊത്തം അടയ്ക്കും. അപ്പൊ അതിനുമുമ്പ് നമ്മൾ തേച്ച് പോകണം. ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് ആണ് പനോരമ പോയിന്റ്. നല്ല വ്യൂ ആണ്. ഞാനിപ്പോ ഇത് മിസ് ചെയ്തിട്ടുണ്ട്, കാരണം രാത്രി ആയതുകൊണ്ട്. രാത്രി ഇവിടെ മദേര മാർക്കറ്റ് കറങ്ങുക എന്നാണ് ഒരു പ്ലാൻ. നാളത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വണ്ട്രി ഹിൽ പോയിന്റ് പോവുക. ഇതിനടുത്ത് തന്നെയാണ് സൺറൈസ് പോയിന്റും കണ്ടാല പോയിന്റും. ഇതെല്ലാം കൂടെ കാണാനുള്ള സമയമില്ല. വണ്ടറി പോയിന്റ് ഒരു 5 കിലോമീറ്റർ കൂടുതലുണ്ട്, നമുക്ക് നടന്നു പോകണം. രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ്, ഇവിടെ നല്ല പട്ടികളുടെ ശല്യമുണ്ട്. പട്ടികൾ വലിയ കുഴപ്പമില്ല, പക്ഷേ നല്ല ശല്യമാണ്. നമുക്കൊരു 5 മണിക്ക് എണീറ്റ് യാത്ര തുടരും.
ഈ സൈൻ ബോർഡ് നോക്കി പോകണം. പോകുന്ന വഴിക്ക് ടാറ്റയുടെ ഒരു പഴയ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ എസ്റ്റേറ്റ് ആണ്. ഇതിനടുത്തൊരു വെൽവെഡ്രെ വ്യൂ പോയിന്റ് ഉണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടന്നാൽ വണ്ട്രി ഹിൽ പോയിന്റിലെത്താം. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ താഴ്വരയിൽ അമ്പയവാടി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ നിന്ന് ഇവർ നടന്നു വരികയാണ്. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ നടന്നാണ് അവർ ഈ ഇവിടെ താമസിക്കുന്നവർ ഇതിൻ്റെ മുകളിൽ എത്തിയത്. ഇവരെല്ലാം ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവരാണ്. വണ്ടറി ഹിൽ പോയിന്റിൽ സ്റ്റണ്ണിങ് വ്യൂസ് ആണ്. ഈ ലെങ്കൂർ എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്കൂട്ട് ആയതാണ്. ഇവിടുത്തെ ഈ വ്യൂ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ച് ടാക്സിയിൽ തിരിച്ച് നേരെ പോവുകയാണ്.